ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണിത്. ഇതിലേക്ക് നട്സൊക്കെ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓരോ ലെയറിലും നട്സ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ചെറീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ അരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ചെറു ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 kg വെയിറ്റ് വരുന്ന ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനുണ്ടാക്കുന്ന റെസിപ്പി ഇതാണ്. ഞാനിതിലേക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 teaspoon വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 cup ഷുഗർ പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 1 cup ഷുഗർ മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഷുഗർ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. പൊടിക്കാതെ ചേർത്താൽ നല്ല തരിയുള്ള ഷുഗറൊക്കെ ആണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യുന്ന ടൈം കൂടിപ്പോവും. മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് കളറിൽ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് ബട്ടർ മിൽക്ക് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിൽക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിതിലേക്ക് 1/2 cup പാൽ വെച്ചിട്ടാണ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ കേക്ക് 7 inch ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾഡ് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 40 minutes നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ചെറീസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 20-25 ചെറീസ് ഉണ്ടാവും. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 cup വെള്ളവും 1/2 cup ഷുഗറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം 5 minutes ചെറിയ തീയിലും കൂടി വേവിക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നട്സ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബദവും പീനട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പീനട്ടിന് പകരം കാഷ്യൂനട്ടാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം. ഏത് നട്സായാലും കുഴപ്പമൊന്നുമില്ല. ബദം നീളത്തിലുള്ള ചെറിയ പീസാക്കിയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നട്സ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗണേഷ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 cup ചോക്ലേറ്റും 1 cup വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ഈ ഗണേഷ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗണേഷിന് നല്ല ഗ്ലൈസീൻ കിട്ടാൻ വേണ്ടിയിട്ട് 1 teaspoon ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ മുകളിൽ നിന്ന് ഇത് പുറത്തെടുക്കാം. നല്ലവണ്ണം തണുത്തതിന് ശേഷം ഇത് 3 pieces ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ബൗളിൽ വെച്ചിട്ടാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ ക്രീം നല്ലപോലെ സ്റ്റിഫായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ചോക്ലേറ്റ് ക്രീം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗണാഷിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയസിൻ്റെ ഷുഗർ സിറപ്പാണിത്. ഇതൊന്ന് അരിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ്. ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കണം. അതിന് മുകളിലായിട്ട് ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗണാഷിൽ നിന്ന് കുറച്ച് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ലെയറിൽ ചെറീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറീസ് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് മുകളിൽ ചെറീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം രണ്ടാമത്തെ കോട്ടും ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ഗണാഷ് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഗണാഷ് പൈപ്പും ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിന് മുകളിലേക്ക് പൈപ്പും ബാഗ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഗണാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പൈപ്പും ബാഗിന് ചെറിയൊരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഗണാഷ് ഇതുപോലെ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ബോർഡർ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. ബദാമും അതുപോലെ തന്നെ പീനട്ടും ചെറീസൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.